നമ്മൾ ആദ്യം ചന്ദ്രയാൻ മൂന്നിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ ചന്ദ്രയാൻ മൂന്ന് എത്തിയിരിക്കുകയാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഈ മാസം ഒന്നിന് യാത്ര തുടർന്ന ചന്ദ്രയാൻ മൂന്ന് ഇപ്പോൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഐ എസ് ആർഒ തന്നെ പുറത്തുവിടുകയാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പേടകം അല്ലെങ്കിൽ ചന്ദ്രയാൻ മൂന്ന് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കുന്നു ഇനിയുള്ള അങ്ങോട്ടുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ യാത്ര ഏത് രീതിയിലായിരിക്കും സോഫ്റ്റ് ലാൻഡിംഗ് എപ്പോൾ നടക്കും അത് എത്രത്തോളം വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂരാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത് മഹേഷ് ഏറ്റവും സന്തോഷകരമായ വാർത്ത ഭൂമിയുടെ നിന്നിപ്പോൾ ചന്ദ്രന്റെ ചന്ദ്രയാൻ ആ യാത്ര എത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ഇനി അങ്ങോട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ദിവ്യ അങ്ങേ അറ്റം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അഭിമാനം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടത്തിലേക്ക് അടുക്കുകയാണ് അതിന്റെ ആദ്യ ചുവടുവെപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ശ്രമം ഫലം കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ചന്ദ്രനെ ചന്ദ്രയാൻ പേടകം വലം വെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ സന്തോഷ വാർത്ത ചന്ദ്രയാൻ ദൗത്യത്തിലെ ഒരു നിർണായകമായ ഘട്ടം കൂടി കടന്നിരിക്കുന്നു ഇനി മുന്നിലുള്ളത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് അടുത്ത നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രവർത്തനം ഇന്നത്തെ പ്രക്രിയ ഭ്രമണപഥത്തിലേക്ക് എത്തുന്ന ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയ പൂർണ്ണമായി വിജയം കണ്ടു എന്നുള്ളതാണ് ഏഴ് പന്ത്രണ്ടിനാണ് ഇന്ത്യൻ സമയം ഏഴ് പന്ത്രണ്ടിനാണ് ഈ ചാന്ദ്ര വലയത്തിലേക്ക് ഈ പേടകത്തെ എത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായത് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ചന്ദ്രൻ്റെ അറുപതിനായിരം കിലോമീറ്റർ തൊട്ടരികെ ഈ പേടകം എത്തിയിരുന്നു ആ പേടകത്തെ ഈ ഇതിന് എഞ്ചിൻ അതായത് പ്രൊപ്പൽഷൻ മെഡ്യൂളിലെ ലാം എഞ്ചിൻ റിവേഴ്സ് ആംഗിളിൽ അതായത് വിപരീതമായി വേഗത കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് വിപരീതമായി എൻജിൻ ജ്വലിപ്പിക്കുക എന്ന് പറയുന്നത് ലാം എഞ്ചിൻ ജ്വലിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്രക്രിയ ഇരുപത്തി ഒൻപത് മിനിറ്റ് തുടർന്നു അതായത് ചന്ദ്രവലയത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഗുരുത്വാകർഷണ ഫലം വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേടകത്തിൻ്റെ വേഗത നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് അത് കൃത്യമായി തന്നെ ഐ എസ് പൂർത്തീകരിച്ചു ഏഴ് നാൽപ്പത്തി മൂന്നോട് കൂടി തന്നെ കൃത്യം ഏഴ് നാൽപ്പത്തി മൂന്നോട് കൂടി തന്നെ ചന്ദ്രൻ്റെ തൊട്ടരിക അരികിലുള്ള ഭ്രമണപാതയിലേക്ക് പേടകം പ്രവേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നൂറ്റി എഴുപത്തി രണ്ട് മുതൽ പതിനെണ്ണായിരത്തി അൻപത്തെട്ട് കിലോമീറ്റർ വരെയുള്ള ചന്ദ്രൻ്റെ ഭ്രമണപാതയിലാണ് ഇപ്പോൾ ചന്ദ്രയാൻ പേടകം വലം വെച്ച് തുടങ്ങിയിരിക്കുന്നത് നാളെ രാത്രി പതിനൊന്ന് മണിക്ക് ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഭ്രമണപഥം താഴ്ത്തുന്ന പ്രക്രിയ നാളെ രാത്രി പതിനൊന്ന് മണിക്ക് ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ഘട്ടം ഘട്ടം ഘട്ടമായി ഇനി ചന്ദ്രനെ വലയം ചെയ്യുമ്പോൾ ചാന്ദ്ര ചന്ദ്ര ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടുവരിക ഒരു പ്രക്രിയയാണ് ഇനി നടക്കാനുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭൂമിയെ വലം വച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ ആ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ഭ്രമണപാതയിലേക്ക് കൃത്യമായി ഈ പേടകത്തെ എത്തിക്കുക ലൂണാർ ഇൻസേർഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് വളരെ വിജയകരമായി ഐ എസ് ആർ ഒ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ചന്ദ്രയാൻ ടുവിലും ഇത് വളരെ കൃത്യമായിരുന്നു പക്ഷേ ചന്ദ്രയാൻ മൂന്ന് നമുക്കറിയാം നമ്മൾ വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടി വിജയകരമായി പൂർത്തിയാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ നിർണായകമായ ഒരു ഘട്ടം കടന്നിരിക്കുന്നു ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ കയ്യടികൾ നൽകേണ്ട ഒരു സമയം തന്നെയാണ് ഇനിയുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളെ രാത്രി ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ പ്രക്രിയക്ക് തുടക്കമാകും അങ്ങനെ അഞ്ച് തവണയാണ് ചന്ദ്രനെ ഈ പേടകം വലം വെക്കുന്നത് അഞ്ച് തവണ വലം വെക്കുമ്പോൾ അഞ്ചാം തവണ എത്തുമ്പോൾ നൂറ് കിലോമീറ്റർ പരിധിയിലേക്ക് ചന്ദ്രന്റെ നൂറ് കിലോമീറ്റർ പരിധിയിലേക്ക് ഈ പേടകം എത്തും ആ പേടകം നൂറ് കിലോമീറ്റർ പരിധിയിൽ എത്തുമ്പോഴാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഈ ലാൻഡറിനെ വേർപെടുത്തുന്ന ഒരു ഘട്ടമുള്ളത് അതും ഒരു മറ്റൊരു നിർണായക ഘട്ടമാണ് സങ്കീർണമായ ഒരു ഘട്ടം തന്നെയാണ് പക്ഷേ അത് കൃത്യമായി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഐ എസ് ആർ ഒ പങ്കുവയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല അതിനുശേഷം അത് ഓഗസ്റ്റ് പതിനേഴിനാണ് ആ പ്രക്രിയ അതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡറിനെ വേർപ്പെടുത്തുന്ന പ്രക്രിയ ഓഗസ്റ്റ് പതിനേഴിനാണ് നടക്കുക അതിനുശേഷം അഞ്ച് ദിനം പിന്നിട്ട് ആറാം ദിനമാണ് അതിസങ്കീർണമായ സോഫ്റ്റ് ലാൻഡിങ് നമുക്ക് മുന്നിലുള്ളത് ചന്ദ്രയാൻ ടൂവിന്റെ ആ ഒരു ക്രാഷ് ലാന്റിങ് നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അതെല്ലാം ഇത്തവണ മാറ്റി കൃത്യമായ പരീക്ഷണങ്ങൾ നടത്തി കൂടുതൽ സെൻസറുകൾ പേടകത്തിൽ ലാൻഡറിൽ കൊണ്ടുവന്ന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും സോഫ്റ്റ് ലാൻഡിങ് അതും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തിനേതായി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ത് അതായത് സോഫ്റ്റ് ലാൻഡിങ് സമയത്ത് കണക്ഷൻ വിച്ഛേദിക്കുകയാണ് പേടകമായുള്ള കണക്ഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഇത്തവണ അത് സംഭവിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ചന്ദ്രയാൻ പേടകത്തിന്റെ വിക്രം ലാൻഡറിലാണ് അതായത് ഇത് ലാൻഡ് ചെയ്യുന്ന വിക്രം ലാൻഡറിനകത്താണ് ഒരുപാട് മാറ്റങ്ങൾ അതല്ലെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിക്രം ലാൻഡറിന്റെ കാലുകൾക്ക് ബലം കൂട്ടുക എന്നുള്ള ഒരു കാര്യമായിരുന്നു കാലുകൾ അതായത് ക്രാഷ് ലാൻഡിങ് കഴിഞ്ഞ തവണ ക്രാഷ് ലാൻഡിങ് ആയിരുന്നു അത് മാറ്റാൻ വേണ്ടി കാലുകൾക്ക് വലിയ ബലം കൊണ്ടുവന്നു കൂടുതൽ ലേസർ സെൻസറുകൾ അതായത് ഇത് വലിയ ചെരുവോ പാറക്കെട്ടോ ഉള്ള പ്രദേശത്ത് ഇറങ്ങുന്നതിന് പകരം സമതല സമ മായ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നതിന് വേണ്ടി തന്നെ കൂടുതൽ സെൻസറുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായ സ്ഥലം കണ്ടെത്തി അവിടെ ഇറങ്ങാനുള്ള ദൗത്യം ആ സെൻ പേടകത്തിന് നൽകും അതിനേക്കാൾ ഉപരിയായി ഇത്തവണ വലിയൊരു പരീക്ഷണം നടത്തിയത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ അതായത് വിക്ഷേപണം നടന്ന ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ കൃത്രിമ ചാന്ദ്ര ഉപരിതലം അതായത് ചന്ദ്രനിലെ ഭൂഗുരുത്വാകർഷണത്തിന് ആകർഷണത്തിന് സമാനമായ ഒരു ചാന്ദ്ര ഉപരിതലം പുനഃസൃഷ്ടിച്ചുകൊണ്ട് പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഡ്രോപ്പ് ടെസ്റ്റ് പോലെയുള്ള വലിയ പരീക്ഷണങ്ങൾ നടത്തി ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പേടകത്തെ നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് പല കുറി താഴേക്കിട്ട് എങ്ങനെയാണിത് കൃത്യമായി ലാൻഡ് ചെയ്യുന്നത് എന്നതടക്കമുള്ള പരീക്ഷണങ്ങൾ ഡ്രോപ്പ് ടെസ്റ്റ് പോലുള്ള പരീക്ഷണങ്ങൾ ഇത്തവണ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തവണ ചന്ദ്രയാൻ പേടകത്തിന് കൃത്യമായ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത് എന്തായാലും വലിയ മാറ്റങ്ങൾ ഇത്തവണ പേടകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ലാൻഡിങ്ങും കടന്ന് ആ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന ഒരു അഭിമാന നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം ചന്ദ്രനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് അതാണ് എന്തായാലും വലിയ സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഈ മാസം പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി അവിടെ ദിവസങ്ങൾ നീണ്ട യാത്ര ഈ ചന്ദ്രോപരിതലത്തിൽ നടക്കും അതിനുശേഷം ഈ മാസം ഇരുപത്തി മൂന്നിനാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുവരെയുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ യാത്ര അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആ യാത്രയിൽ സംതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരും പ്രതികരിക്കുന്നത് നമുക്കെന്തായാലും ഇതുവരെയുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ യാത്ര അതിന്റെ നാൾ വഴികൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം പതിനാലിനായിരുന്നു ചന്ദ്രയാൻ മൂന്ന് കുതിച്ചുയർന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ഉച്ചയോടുകൂടി ഈ വിക്ഷേപണം നടന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എസ് ആർ ഐയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മൂന്നാം ചാന്ദ്ര ദൌത്യമാണ് ചന്ദ്രയാൻ മൂന്ന് ഇതിന് മുൻപ് രണ്ട് തവണ വിക്ഷേപണം നടന്നു നടന്നത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പൂർണ്ണ വിജയമായിരുന്നു ചാന്ദ്രദൌത്യം അന്ന് വളരെ വിജയകരമായി തന്നെ വിക്ഷേപണം പൂർത്തിയായി നമ്മുടെ പേടകം ചന്ദ്രനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് നിരവധി വിവരങ്ങൾ അവിടെയുള്ള ഡാറ്റയും ചന്ദ്രോപരിതലത്തിലെ ചിത്രങ്ങളും അതുപോലെ തന്നെ ജലാംശത്തെക്കുറിച്ചുമുള്ള വലിയ പഠനങ്ങൾ നടത്തി അതിന്റെ ചിത്രങ്ങളടക്കം ശാസ്ത്രജ്ഞർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടാമത്തെ വിക്ഷേപണം നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രയാൻ രണ്ടിന്റെ യാത്രയും ഏറെക്കുറെ വിജയകരം തന്നെയായിരുന്നു ചന്ദ്ര ഉപരിതലത്തിലിറങ്ങുന്ന അവസാന ഘട്ടം അതായത് സോഫ്റ്റ് ലാൻഡിംഗ് ആദ്യത്തെ ദൗത്യം അത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറക്കുകയാണ് പേടകത്തെ ചെയ്തതെങ്കിൽ രണ്ടാം ദൗത്യത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു ശാസ്ത്രജ്ഞർ പരീക്ഷിച്ചത് പക്ഷേ അവിടെയാണ് ചെറുതായി ഒന്ന് പാളിപ്പോയത് ഈ പേടകവുമായി പ്രൊഫഷൻ മുഡോളിന് റോവറുമായി ലാൻഡർ ഉള്ള കണക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നു സോഫ്റ്റ് ലാൻഡിംഗ് സമയത്ത് അവിടെയാണ് പരാജയപ്പെട്ടത് അത് അത് മറിച്ച് നോക്കിയാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ചന്ദ്രയാൻ രണ്ട് വലിയ വിജയമായി തന്നെയാണ് കണക്ക് കൂട്ടപ്പെടുന്നത് അതിനുശേഷമാണ് ഈ വർഷം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് അങ്ങനെ ഇതുവരെയുള്ള യാത്ര പൂർണ്ണ വിജയമായി തന്നെയാണ് വിലയിരുത്തുന്നത് പൂർണ്ണ സംതൃപ്തി ശാസ്ത്രജ്ഞർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഇത്രയും നാൾ പതിനാലിന് വിക്ഷേപിച്ചു കഴിഞ്ഞ് ഇത്രയും നാൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലാണ് ചന്ദ്രയാൻ മൂന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ അഞ്ച് ഘട്ടങ്ങളായി വിവിധ ഘട്ടങ്ങളായാണ് ഈ ഭ്രമണപഥം ഉയർത്തൽ നടന്നത് അത് വ്യത്യസ്ത ഇടവേളകളിലാണ് ഭ്രമണപഥം ഉയർത്തൽ നടന്നത് അതിനുശേഷം ഈ മാസം ഒന്നിന് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രയാൻ മൂന്ന് കുതിക്കുകയാണ് അവിടെ നിന്ന് ചന്ദ്ര ഉപരിതലത്തിലേക്കുള്ള യാത്രയാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ ആ യാത്രയും പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ഇനി അവിടെ വിവിധ ഘട്ടങ്ങളായി നേരത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഭ്രമണപഥം ഉയർത്തലാണ് നടന്നതെങ്കിൽ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങാനായി ചന്ദ്രന്റെ ഭ്രമണപഥം ഇറക്കൽ അല്ലെങ്കിൽ താഴ്ത്തൽ നടക്കും അത് വിവിധ ഘട്ടങ്ങളായി നടക്കും അതും അഞ്ച് ഘട്ടങ്ങളായി നടക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെ ആ ഭ്രമണപഥം താഴ്ത്തൽ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു നിർണായക ഘട്ടമുണ്ട് അത് പ്രൊപ്പൽഷൻ മുടികൂളിൽ നിന്ന് ലാൻഡർ വേർപ്പെടുന്ന ഘട്ടമാണ് അത് ഓഗസ്റ്റ് പതിനേഴിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലെ ഐ എസ് ആർഒയുടെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട് അവിടെ വെച്ചാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് എന്തായാലും ഇനി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മറ്റൊരു നിർണായക ഘട്ടമാണ് ഈ വിക്ഷേപണം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മുടെ പേടകം ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങേണ്ടിയിരിക്കുന്നു അത് സോഫ്റ്റ് ലാൻഡിംഗ് തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സോഫ്റ്റ് ലാൻഡിംഗ് കൂടി വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഐ എസ് ആർ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഇതിനു മുൻപ് മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ചാന്ദ്രദൗത്യത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ രാജ്യവും കൂടി സോഫ്റ്റ് ലാൻഡിംഗ് വളരെ സക്സസ്ഫുൾ ആയി നടത്തി കഴിഞ്ഞാൽ നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് നിലവിൽ സോഫ്റ്റ് ലാൻഡിംഗ് തീരുമാനിച്ചിട്ടുള്ളത് ദക്ഷിണ ധ്രുവം തന്നെ തെരഞ്ഞെടുക്കാൻ നിരവധി പ്രത്യേകതകളുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ജലാംശമുണ്ട് എന്ന് കരുതപ്പെടുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ് അതുപോലെ തന്നെ കൂടുതൽ പഠനങ്ങൾ ചന്ദ്ര ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ ധാതുക്കൾ ഉണ്ട് എന്ന് കരുതുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ് അതുകൊണ്ടാണ് ദക്ഷിണ ധ്രുവം തന്നെ സോഫ്റ്റ് ലാൻഡിങ്ങിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുശേഷം വെറും പതിനാല് ദിവസം മാത്രം നീളുന്ന ദൗത്യമാണുള്ളത് ഈ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ലാൻഡറിൽ നിന്ന് റോവർ പുറത്തേക്കിടുന്നു അതായത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന വലിയൊരു പ്രക്രിയയുണ്ട് നിർണായക ഘട്ടമുണ്ട് അതിനുശേഷം പതിനാല് ദിവസം ചന്ദ്രോപരിതലത്തിൽ ഈ പേടകം റോവർ അവിടെ വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നടത്തും അവിടെയുള്ള ധാതുക്കളെക്കുറിച്ച് ചന്ദ്രോപരിതലത്തെക്കുറിച്ച് അവിടെയുള്ള കാലാവസ്ഥയെക്കുറിച്ച് ജലാംശത്തെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നടത്തും അതിന്റെ വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും എന്തായാലും ഇതുവരെയുള്ള യാത്ര മുൻനിശ്ചയിച്ച പ്രകാരം തന്നെയാണെന്ന് ഐ എസ് ഒ ശാസ്ത്രജ്ഞരും വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വ്യക്തമാക്കുകയാണ് അങ്ങനെ വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പേടകം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്ര ഉപരിതലത്തിലെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്